ഇന്നലെ പുറത്തിറക്കിയ ഇരുന്നൂറ്റി ഒൻപത് പേരുടെ ആദ്യ പട്ടികയിൽ കോൺഗ്രസിന്റെ എട്ട് സിറ്റിംഗ് സീറ്റുകളിലാണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് ഇരുപത്തെട്ട് എം എൽ എമാരാണ് യു പി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതിദാനം ചെയ്യുന്ന അമേഠി റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളിലെ പന്ത്രണ്ട് സീറ്റുകളും ഇരു ഇരുപാർട്ടികളും തമ്മിലുള്ള തർക്കത്തിന് കാരണമായിട്ടുണ്ട് പത്തിടത്തും സമാജ്വാദി പാർട്ടിയുടെ എം എൽ എമാരാണുള്ളത് എന്നാൽ പന്ത്രണ്ട് സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന നിലപാടാണ് കോൺഗ്രസ്സിന് ഗാന്ധി കുടുംബത്തിന് വൈകാരിക ബന്ധമുള്ള മേഖലയാണിതെന്ന ന്യായമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് അമേഠി മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ സമാജ്വാദി പാർട്ടിയുടെ ഗായത്രി പ്രജാപതി വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അമിതാ അമിത സിംഗിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത് എന്നാൽ ഈ സീറ്റ് നൽകാൻ സമാജ്വാദി പാർട്ടി നേതാവ് കിരൺ കിരൺമോയ് നന്ദ പ്രതികരിച്ചു സഖ്യമുണ്ടായാൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാമെന്നും നന്ദ വ്യക്തമാക്കുന്നു റെസ്പോൺസ് എൺത്തഞ്ച് സീറ്റ് നൽകാമെന്ന സമാജ്വാദി പാർട്ടി നിലപാടിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ യോഗം ചേർന്നു സഖ്യം പ്രഖ്യാപിക്കാൻ ലക്നൌവിൽ സംസ്ഥാന അധ്യക്ഷൻ രാജ്ബബർ മടങ്ങാനൊരുങ്ങി എന്നാൽ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കളുമായി ചർച്ചയ്ക്ക് ലക്നൌവിൽ തുടരാൻ ബബറോട് കേന്ദ്ര നേതാക്കൾ നിർദ്ദേശിക്കുകയായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രിക ഞായറാഴ്ച മുലായം സിംഗ് യാദവും മുഖ്യമന്ത്രി അഖിലേഷ് യാദവും ചേർന്ന് പുറത്തിറക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി